ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ നോവൽ ഗാർഡൻ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഗാർഡൻ ടൂറാണ്. ഒത്തിരി വെറൈറ്റീസിലുള്ള പൂച്ചെടികളും ഇൻഡോർ പ്ലാന്റ്സും ഹാങ്ങിങ് പ്ലാന്റ്സും പ്ലാന്റ് പോട്ട്സും മേടിക്കാൻ പറ്റിയ ഒരു നഴ്സറി ഗാർഡനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്ന. നഴ്സറി ഗാർഡൻ ട്രിവാൻഡ്രം ടു കന്യാകുമാരി പോകുന്ന വഴിയിൽ മാർത്താണ്ഡത്തിൽ നിന്ന് 3-4 കിലോമീറ്റർ കടന്ന് റൈറ്റ് സൈഡിലാണ്. ഇത് ഒത്തിരി വലിയ നഴ്സറിയൊന്നുമല്ല, ചെറിയ നഴ്സറിയാണ്. പക്ഷേ അവിടെ പ്ലാന്റ്സ് വളരെ റീസണബിൾ പ്രൈസിലാണ് വിൽക്കുന്നത്. നമുക്ക് നഴ്സറിയുടെ വിശേഷങ്ങളും പ്ലാന്റ് ആൻഡ് പോട്ട് കളക്ഷൻസിനെയും കുറിച്ച് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ കുറിച്ച് നോക്കാം. ഇപ്പോൾ റോസിന്റെ സീസണാണ്. എല്ലാ നഴ്സറികളിലും ഒത്തിരി റോസ് ചെടികൾ കാണാൻ സാധിക്കും. ഇവിടെയും ഇപ്പോൾ ഒത്തിരി റോസ് കളക്ഷൻസ് ഉണ്ട്. നമ്മുടെ നാടൻ റോസ് വെറൈറ്റീസും ഹൈബ്രിഡ് റോസ് വെറൈറ്റീസും ഇവിടെ മേടിക്കാൻ കിട്ടും. നാടൻ വെറൈറ്റി റോസൊക്കെ അതിൻ്റെ സൈസ് അനുസരിച്ച് 30-60 രൂപയാണ്. ഹൈബ്രിഡ് റോസ് വെറൈറ്റീസൊക്കെ കവറിലുള്ള ചെടികൾ 50 രൂപയും ചെടിച്ചട്ടിയിൽ കുറച്ച് വലിപ്പമുള്ള ചെടികൾ 80 രൂപ മുതൽ 100 രൂപ വരെയാണ്. ചെമ്പരത്തി ചെടികൾ ഇപ്പോൾ നല്ല സീസണാണ്. മഴക്കാലം തീർന്ന് തണുപ്പും വെയിലുമുള്ള കാലമായതുകൊണ്ട് ചെമ്പരത്തി ചെടികളിൽ ഒത്തിരി പൂക്കളുണ്ടാകും. ഈ ഹൈബ്രിഡ് ചെമ്പരത്തി ചെടികളൊക്കെ 60 രൂപയാണ്. കുറച്ച് കളർ വെറൈറ്റീസും ഇവിടെ ഉണ്ട്. ഇവിടെ ഒത്തിരി തെച്ചിച്ചെടി കളക്ഷൻസും ഉണ്ട്. ട്രീ ടേപ്പിൽ വളർന്നു പോകുന്ന തെച്ചിച്ചെടികളും ഷ്രബായിട്ട് വളരുന്ന വെറൈറ്റീസും മിനിയേച്ചർ തെച്ചിച്ചെടി വെറൈറ്റീസും ഇവിടെയുണ്ട്. തെച്ചിച്ചെടികൾ 50 രൂപ മുതൽ അതിൻ്റെ വെറൈറ്റി അനുസരിച്ച് 80 രൂപ വരെയുമാണ്. ഹൈബ്രിഡ് വിങ്കാറോസ പ്ലാന്റ്സും ഈ സീസണിൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ അടുത്ത 2-3 മാസം ഒത്തിരി പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കും. ഇത് സെലോസിയ പ്ലാന്റിന്റെ കോക്സ്കോംബ് വെറൈറ്റിയാണ്. ഈ ഒരു പൂവിന്റെ വലിപ്പം കണ്ടാൽ തന്നെ ഇത് എത്രത്തോളം ഹെൽത്തി ആയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാൻ സാധിക്കും. ഈ ഒരു ചെടി മാത്രം ഷോ പീസ് ആയിട്ട് വച്ചിരിക്കുന്നതാണ്. ഇത് വിൽക്കാനുള്ളതല്ല, ഇതിന്റെ മറ്റൊരു വെറൈറ്റിയാണ് ഇത്. ഇതിൽ റെഡ്, പിങ്ക്, ഓറഞ്ച്, യെല്ലോ എന്ന് ഒത്തിരി കളർ വെറൈറ്റീസ് ഉണ്ട്. ഈ കാണുന്നത് പാസ്ക്യൂട്ട പ്ലാന്റ് ആണ്. ഇതിനെ വൈറ്റ് ക്രിസ്മസ് ബുഷ് എന്നും പറയാറുണ്ട്. ഈ പ്ലാന്റ് ഇപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത്. ഇത് ഒരു പ്ലാന്റ് 150 രൂപയാണ്. ഇതിൽ ഒരു പ്ലാന്റ് ഞാൻ മേടിച്ചു. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നെ പോസ്റ്റ് ചെയ്യാം. ഇത് ടെക്സാസ് സേജ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഇലകൾ ഒരു പ്രത്യേക സിൽവറിഷ് കളറിലാണ് കാണുന്നത്. ഇതും വളരെ ബുഷിയായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കും. ഇതിൽ നല്ല അടിപൊളിയായിട്ടുള്ള പേർപ്പിൾ കളർ ഫ്ലവേഴ്സാണ് ഉണ്ടാകാറുള്ളത്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മൊസന്ത പ്ലാന്റിൻ്റെ ചെറിയ വെറൈറ്റിയാണ്. കുറച്ച് ഷബ് പോലെ വളരുന്ന പ്ലാന്റാണ്. ചെടിച്ചട്ടിയിലുള്ള പ്ലാന്റ് 1 60 രൂപയാണ്. ഇതൊക്കെ മെറിഗോൾഡ് വെറൈറ്റീസ് ആണ്. കവറിലുള്ള ഈ പ്ലാന്റ്സ് 20 രൂപയാണ്. ഈ ചെടിയുടെ പേര് എനിക്കറിയില്ല, പക്ഷെ നല്ല വെയിലുണ്ടെങ്കിൽ ഒത്തിരി പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേരറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇത് മെലസ്റ്റോമ പ്ലാന്റ് ആണ്. നല്ല ഡീപ്പ് പേർപ്പിൾ കളർ ഫ്ലവേഴ്സ് ഉള്ള ചെടിയാണ്. ഇത് ഒരു ചെടി 40 രൂപയാണ്. നമ്മൾ ഈ കാണുന്നത് കാലിയാൻഡ്ര പ്ലാന്റിൻ്റെ റെഡ് കളർ വെറൈറ്റിയാണ്. ഇതിനെ
പൗഡർ പഫ് പ്ലാന്റ് എന്ന് പറയും. ഇതിൻ്റെ പൂക്കൾ വളരെ ഭംഗിയുള്ളതാണ്. ഇതിൻ്റെ തൈകളും 40 രൂപയാണ്. ഇത് നമ്മുടെ കനകാമ്പരത്തിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഒത്തിരി ഹൈറ്റ് വയ്ക്കില്ല. ഇത് പ്ലംബാഗോ പ്ലാന്റ് ആണ്. ഇതിൽ ലാവെൻഡർ അല്ലാതെ ഒരു വൈറ്റ് കളർ വെറൈറ്റിയും കൂടി ഉണ്ട്. ഇത് ഗാൽഫിമ പ്ലാന്റ് ആണ്. ചെടി മുഴുവനും മഞ്ഞക്കളർ പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കും. കുഞ്ഞു മഞ്ഞപ്പൂക്കളാണ് ഇതിൻ്റെ പ്രത്യേകത. ജെറിബ്ര ചെടികൾ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ചെടി 60 രൂപയാണ്. ഇത് നമ്മുടെ കൊങ്ങിണി ചെടികളാണ്. ചെറിയ ചെടികൾ കവറിലുള്ളത് 20 രൂപയും ചെടിച്ചട്ടിയിലുള്ളത് 40 രൂപയുമാണ്. ഇത് ലാൻഡിനേഡ് ട്രെയിലിംഗ് വെറൈറ്റിയാണ്. ഇത് സ്പൈക്ഡ് സ്പൈറൽ ഫ്ലാഗ് എന്നറിയപ്പെടുന്ന ചെടിയാണ്. ഇതിൽ നല്ല ഭംഗിയുള്ള റെഡ് ഫ്ലവേഴ്സാണ് ഉണ്ടാകാറുള്ളത്. ഇത് യൂഫോർബിയ പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെ കുഞ്ഞു ഫ്ലവർ വെറൈറ്റി 20 രൂപയും വലിയ ഫ്ലവർ വെറൈറ്റി 30 രൂപയുമാണ്. പിങ്ക് ആൻഡ് റെഡ് ആന്തൂറിയമൊക്കെ 150 രൂപയാണ്. അഡീനിയൻ ചെടികളുടെ വലിയ കളക്ഷൻസ് ഒന്നുമില്ല. നമ്മുടെ നോർമൽ പിങ്ക് കളർ വെറൈറ്റി മാത്രമേ ഉള്ളൂ. മുല്ലയുടെയും പിച്ചിയുടെയും തൈകൾ 20 രൂപയാണ്. ഇനി നമുക്ക് കുറച്ച് ഹാംഗിങ് പ്ലാന്റ് കളക്ഷൻസിനെ കുറിച്ച് നോക്കാം. നമ്മൾ കോമൺ ആയിട്ട് എല്ലായിടത്തും കാണുന്ന ടേർട്ടിൽ വൈൻ, കലേഷ്യ റിപ്പൻസ്, ഇത് രണ്ടും അവിടെ അവൈലബിൾ ആണ്. ഇത് സ്പൈഡർ പ്ലാന്റ് ആണ്. ഇത് പെഡിലാന്തസിന്റെ കേളി വെറൈറ്റിയാണ്. ഇതല്ലാതെ വാൻഡറിംഗ് ജ്യൂ വൈൻ, ഹെമിഗ്രാഫിസ് അൾട്ടർനേറ്റ, കലേഷ്യ ഫ്രാഗ്രൻസ് ഇതും കൂടി അവൈലബിൾ ആണ്. ഇത് പേർപ്പിൾ വാഫിൾ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഒരു സ്നോ വൈറ്റ് വെറൈറ്റിയും കൂടി ഉണ്ട്. ഇത് പെലോണിയ റിപ്പൻസ് ആണ്. ഇതിൽ ഇലകളല്ലാതെ കുഞ്ഞു പൂക്കളും കൂടി വരും. ഈ പ്ലാന്റിന്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അറിയാമെന്നുള്ളവർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇതല്ലാതെ ടാങ്കിൾഡ് ഹാർട്ട്, ബേബി സ്റ്റിയേഴ്സ്, ഫിറ്റോണിയ, പേർപ്പിൾ ഹെമിഗ്രാഫിസ് എന്ന ഒത്തിരി ഹാംഗിങ് പ്ലാന്റ് വെറൈറ്റീസും കൂടി ഉണ്ട്. ഈ കാണുന്ന ചെടി ട്രൈ കളേർഡ് പാഷൻ ഫ്ലവർ വൈനാണ്. അതിൻ്റെ ഇലയിൽ 3 കളർ പാറ്റേൺസും ഉണ്ട്. അടുത്ത് നമുക്ക് ഇൻഡോർ പ്ലാന്റ് കളക്ഷൻസിനെ കുറിച്ച് നോക്കാം. ഒത്തിരി ബെഗോണിയ വെറൈറ്റീസ് ഞാൻ അവിടെ കണ്ടു. വ്യത്യസ്തമായ കളേഴ്സും ലീഫ് പാറ്റേൺസും ഉള്ള ബെഗോണിയ വെറൈറ്റീസ് ആണ് ഇതൊക്കെ. ഇത് പീസ് ലില്ലി ചെടിയാണ്. ക്രിപ്റ്റാന്തസ്, ഡ്രെസീനിയ, ഫിലഡൻഡ്രോൺ, കലാത്തിയ, സിങ്കോണിയം, പോത്തോസ് വെറൈറ്റീസും പിന്നെ കലേഡിയം, സ്പോട്ടഡ് ഡ്രെസീനിയ ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. Thank you.
കുറച്ച് അഗ്ലോണിമ വെറൈറ്റീസും ഇവിടെയുണ്ട്. അഗ്ലോണിമയുടെ കോസ്റ്റ്ലി വെറൈറ്റീസ് അല്ലാതെ നോർമൽ വെറൈറ്റീസ് ആണ് ഇവിടെ ഉള്ളത്. ഈ ചെടി പീലിയയുടെ അലുമിനിയം പ്ലാന്റ് ആണ്. നല്ല ഭംഗിയോടെ വളർത്താൻ പറ്റിയ ഒരു ലീഫ് പ്ലാന്റ് ആണ്. ചെറിയ രീതിയിൽ സക്കുലൻ പ്ലാന്റ്സും ഇവിടെ അവൈലബിൾ ആണ്. ഇനി നമ്മൾ നോക്കുന്നത് കുറച്ച് ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റ്സ് ആണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ബോൾ അരേലിയവും സ്നോബുഷ് അരേലിയവുമാണ്. ഇതിൻ്റെ കുഞ്ഞ് ചെടി മുതൽ വലിയ ചെടി വരെ കട്ടിങ്സ് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നുണ്ട്. ബോൾ അരേലിയയുടെ ചെറിയ തൈ 10 രൂപയും സ്നോബുഷ് അരേലിയയുടെ ചെറിയ തൈ 20 രൂപയുമാണ്. മുന്നേ നമ്മുടെ വീടുകളിൽ എല്ലായിടത്തും കാണാൻ സാധിക്കുമായിരുന്നു ക്രോട്ടൺ പ്ലാന്റ്സ്. ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും കാണാതെയായി. മോഡേൺ പ്ലാന്റ്സിലേക്കും നമ്മൾ മാറിയതിൽ വളരെ എളുപ്പത്തിൽ വളർത്താനും ലോ മെയിൻ്റനൻസും കളർഫുള്ളായിട്ട് നിൽക്കുന്ന ഈ ക്രോട്ടൺ പ്ലാന്റ്സ് ആർക്കും ആവശ്യമില്ലാത്ത പ്ലാന്റായിട്ട് മാറിത്തുടങ്ങി. 100 ന് മുകളിൽ കളർ ആൻഡ് ലീഫ് വെറൈറ്റീസും ഇതിലുണ്ട്. ഇതിൻ്റെ ചെറിയ തൈകൾ 20 രൂപ മുതൽ വലിയ ചെടി 100 രൂപ വരെയാണ്. ഇത് ഇറാന്തിമം പ്ലാന്റിന്റെ ട്രൈ കളർ വെറൈറ്റിയാണ്. ഇതിൻ്റെ ഇലകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇലകളുടെ അടിഭാഗം നല്ല റെഡ് കളറിലാണ് കാണുന്നത്. ഇലയുടെ മുകൾ ഭാഗം വൈറ്റ് ആൻഡ് ഗ്രീൻ കളറാണ്. മുമ്പ് കോമൺ പ്ലാന്റ് ആയിരുന്നു, പിന്നെ കാണാതായി. ഇപ്പോൾ വീണ്ടും ട്രെൻഡിങ്ങിലേക്ക് വന്നിരിക്കുന്ന കോലിയസ് പ്ലാന്റാണ് ഇതൊക്കെ. ക്രോട്ടൺ പ്ലാന്റ്സ് പോലെ വളർത്താൻ വളരെ എളുപ്പവും കളർഫുള്ളായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സുമാണ് ഇത്. ചെറിയ തൈകൾ 15 രൂപയാണ്. നമ്മുടെ ഗാർഡനിൽ വളർത്താൻ പറ്റിയ ബെസ്റ്റ് ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റാണ് ഇത്. ഈ പ്ലാന്റിന്റെ പേര് സൈപ്രസ് ആണ്. നല്ല ഹൈറ്റിൽ വളരെ ഭംഗിയായിട്ട് ഈ ചെടി വളർന്നു നിൽക്കും. നിലത്തും ചെടിച്ചട്ടിയിലും വളർത്താൻ പറ്റും. സൈപ്രസിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് ഇത്. ഇതിൻ്റെ കളർ കുറച്ച് ഡീപ്പ് ഗ്രീൻ ആണ്. ഈ രണ്ട് വെറൈറ്റീസും നല്ല ബുഷിയായിട്ട് വളരും. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്രിസ്മസ് ട്രീ ആണ്. ഇത് പാൻഡനസ് പ്ലാന്റ് ആണ്. ഇത് ഗാർഡൻ ബോർഡറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ്. ഈ ചെടിയുടെ പേര് ജാപ്പനീസ് സ്പിൻഡിൽ ട്രീ എന്നാണ്. ഇതിൻ്റെ ഇലകൾ വൈറ്റ് ആൻഡ് ഗ്രീൻ വെരിഗേറ്റഡ് ഷെയ്ഡിൽ ഹാർട്ട് ഷേപ്പിലാണ് കാണുന്നത്. ഇതിൻ്റെ ഒരു പ്ലാന്റ് വലിയ നഴ്സറികൾ 500 to 700 രൂപയാണ്. ഇത് ഇവിടെ 200 രൂപയാണ്. ഇത് ചൈനീസ് ബാനിയൻ പ്ലാന്റ് ആണ്. ഫൈക്കസിൻ്റെ ഒരു വെരിഗേറ്റഡ് വെറൈറ്റിയാണ്. ഇത് പോണിറ്റെയിൽ പാം. ഇത് വളർന്നു വരുമ്പോൾ ഇതിൻ്റെ ബേസും അതിൻ്റെ മുകളിലുള്ള പോണിറ്റെയിലും കാണാൻ വളരെ ഭംഗിയാണ്. ഇതുപോലെ ഒത്തിരി വ്യത്യസ്തമായ പാം വെറൈറ്റീസും ലീഫ് വെറൈറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. കുറച്ച് വ്യത്യസ്തമായ ഫേൺ വെറൈറ്റീസ് എനിക്കിവിടെ കാണാൻ സാധിച്ചു. വളരെ ബുഷിയായിട്ട് വളരുന്ന ബോസ്റ്റൺ ഫേൺ, മൊണാർച്ച് ഫേൺ, അതല്ലാതെ വേറെയും ചില ഫേൺ വെറൈറ്റീസും ഇവിടെയുണ്ട്. നിങ്ങൾ ഈ കാണുന്നത് ബ്രേക്ക് ഫേൺ ആണ്. അതിൻ്റെ ഇലകൾക്ക് ഒരു പ്രത്യേകതരം ഷേപ്പും സൈസുമുണ്ട്. സിൽവറിഷ് വൈറ്റ് ആൻഡ് ഗ്രീൻ മിക്സ്ഡ് കളറിൽ അതിൻ്റെ ഇലകൾ വളരെ പ്രത്യേക ഷേപ്പിലാണ് കാണുന്നത്. ഈ കാണുന്നത് സ്പൈക്മാസ് ആണ്. വളരെ എളുപ്പത്തിൽ നല്ല ബുഷിയായിട്ട് ഗ്രീനിഷ് കളറിൽ വളർത്താൻ പറ്റിയ ചെടിയാണ്. ചെടികളല്ലാതെ ഒത്തിരി പോട്ട് കളക്ഷൻസും ഇവിടെയുണ്ട്. ടെറക്കോട്ട പോട്ട്സും പ്ലാസ്റ്റിക് പോട്ട്സും ഇവിടെ അവൈലബിൾ ആണ്. ഈ പോട്ട്സ് ഓരോന്നായിട്ട് കാണിക്കുന്നതിൻ്റെ കൂടെ അതിൻ്റെ പ്രൈസും ഞാൻ കാണിക്കാം.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.